നമസ്തേ. അംഗം ജയിച്ചവർ, ജനങ്ങൾക്കിടയിൽ നിന്ന് ജനപ്രതിനിധികളായി വിവിധ മേഖലകളിലേക്ക്, അതായത് നഗരസഭ, കോർപ്പറേഷൻ, പഞ്ചായത്ത് തുടങ്ങിയ മേഖലകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരെക്കുറിച്ചുള്ള തത്വമയുടെ പരിപാടിയാണ് ഇത്. ഇന്ന് ആദ്യ അധ്യായത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വൻപിച്ച ഭൂരിപക്ഷത്തോടെ പാൽക്കുളങ്ങര വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ പി അശോക് കുമാറാണ് നമ്മുടെ അതിഥി. കേരളത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന പൊതുപ്രവർത്തകരിൽ ഒരാൾ, ജനങ്ങൾക്കൊപ്പം വർഷങ്ങളായി നിന്ന് സ്വന്തം പ്രവൃത്തി ചെയ്യുന്ന, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തി. വൻപിച്ച ഭൂരിപക്ഷത്തോടെയാണ് പാൽക്കുളങ്ങരയിലെ ജനങ്ങൾ അദ്ദേഹത്തെ കോർപ്പറേഷനിലേക്ക് അയച്ചിരിക്കുന്നത്. മാത്രമല്ല മുതിർന്ന കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് ബാക്കി 99 ജനപ്രതിനിധികൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തതും അശോക് കുമാർ സാറാണ്. നമുക്ക് അദ്ദേഹത്തോട് തെരഞ്ഞെടുപ്പിൻ്റെയും അതുപോലെ തന്നെ ജനങ്ങൾ, പാൽക്കുളങ്ങരയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും അത് എങ്ങനെ പരിഹരിക്കും എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചറിയാം. സാർ നമസ്കാരം, പരിപാടിയിലേക്ക് സ്വാഗതം. എന്തായാലും വിജയതലകം ചൂടിയിരിക്കുന്നു, ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. മാത്രമല്ല വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടിയാണ് വിജയിച്ചിരിക്കുന്നത്. അതുപോലെ ഏറ്റവും മുതിർന്ന ഒരു പൊതുപ്രവർത്തകൻ, കേരളത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് വളരെയധികം കാര്യങ്ങൾ പാൽക്കുളങ്ങര വാർഡിന് വേണ്ടി ചെയ്യാനുണ്ട് അങ്ങേക്ക്. അപ്പോൾ പ്രധാനമായും പാൽക്കുളങ്ങരയിലെ ഈ പ്രദേശത്തെ ജനങ്ങൾ നേരിടുന്ന, ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അത് പരിഹരിക്കാനുള്ള ആ ഒരു നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ സാറിൻ്റെ മനസ്സിൽ എന്താണ് ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു പ്ലാൻ? ഞാൻ 4ാം തവണയാണ് പാൽക്കുളങ്ങര വാർഡിനെ ഇപ്പോൾ പ്രതിനിധീകരിക്കുന്നത്. 1989 ആദ്യം, പിന്നെ 1995, പിന്നെ 2010. ഈ 3 തവണയും ഞാൻ മത്സരിച്ച് ജയിച്ചപ്പോൾ രാഷ്ട്രീയം മാറ്റിവെച്ച് രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. കാരണം എന്നെ പഠിപ്പിച്ചിട്ടുള്ള ബാലപാഠം അതാണ്, രാഷ്ട്രീയം രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ തത്വം അണുവിട തെറ്റാതെ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് 4ാമത്തെ പ്രാവശ്യവും എന്നെ ഈ വാർഡിൽ നിന്ന് തിരഞ്ഞെടുത്തയച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വാർഡിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇവിടുത്തെ അമ്മമാരായിട്ടും ഗുരുജനങ്ങളായിട്ടും റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളുമായിട്ട് ഇതിനകം ചർച്ച നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാൻ കഴിഞ്ഞത്, ഏറ്റവും ആദ്യത്തേത് കുടിവെള്ള പ്രശ്നമാണ്. ജപ്പാൻ കുടിവെള്ളം, ഇങ്ങനെയുള്ള പല പദ്ധതികളും ഈ വാർഡിൽ കൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിലും ഇന്നും ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന അമ്മമാരെ നമുക്ക് പലയിടത്തും കാണാം. ഇതാ ഈ കുളത്തിന് തൊട്ടടുത്ത് മാവേലി വിളാകം എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട്. അവിടുത്തെ അമ്മമാർ കുടിവെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഇത് നമ്മൾ കണ്ടാൽ സഹിക്കില്ല. അപ്പോൾ ഏറ്റവും ആദ്യം കുടിവെള്ളം കിട്ടാത്ത വാർഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രഥമവും പ്രധാനവുമായ ജോലി. 2ാമത്തേത്, ഇവിടുത്തെ മലിനജലം പോകുന്നതിന് ഒരു സംവിധാനവും ഈ വാർഡിലില്ല. ഡ്രെയിനേജ് സംവിധാനം ആകെ കുഴപ്പത്തിലാണ്. ഈ ഡ്രെയിനേജ് സംവിധാനം കുറ്റമറ്റതാക്കി തീർത്ത് എല്ലാ ജനങ്ങൾക്കും അത് പ്രയോജനപ്പെടുന്ന രീതിയിൽ അവരവരുടെ വീടുകളിൽ കെട്ടി നിൽക്കുന്ന മലിനജലം പുറത്തു കൊണ്ടുപോയി ഒഴുക്കി കളയുന്നതിനുള്ള സംവിധാനം ഈ വാർഡിൽ അടിയന്തരമായിട്ട് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഞാൻ ശ്രമിക്കും. അതാണ് 2ാമത്തെ ലക്ഷ്യം. 3ാമത് എന്ന് പറയുന്നത്, നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ പാവപ്പെട്ടവർക്ക് വേണ്ടി ധാരാളം പദ്ധതികൾ ഇന്ന് ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ആ പദ്ധതികളുടെ പ്രയോജനം പാവപ്പെട്ടവർക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല. കാരണം പലതാണ്. ഒന്ന്, നമ്മുടെ രാഷ്ട്രീയ പ്രതിയോഗികൾ അത് മറച്ചുവെക്കുന്നു. ബി ജെ പിക്ക് ആ കാര്യങ്ങൾ ജനങ്ങളുടെ മധ്യത്തിൽ എത്തിക്കുവാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യം ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. അതുപോലെ തന്നെ മാധ്യമങ്ങൾ നരേന്ദ്രമോദിയുടെ പല പരിഷ്കാരങ്ങളും മറച്ചു വയ്ക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ സുകന്യ സമൃദ്ധി യോജന, ജൻധൻ യോജന, ഇങ്ങനെയുള്ള അതുപോലെ തന്നെ വിവിധ തരം ഇൻഷുറൻസ് പദ്ധതികൾ, ഈ കാര്യങ്ങൾ ഓരോ വീട്ടിലും പോയി അവർക്ക് അർഹതപ്പെട്ട പദ്ധതി അവരുടെ കൈകളിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളത് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എൻ്റെ കടമയാണ്. ഞാൻ അതിനുവേണ്ടി അശ്രാന്തം പരിശ്രമിക്കും. 4ാമത്തേത്, നമ്മുടെ ഏറ്റവും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു നഗരമാണ് തിരുവനന്തപുരം നഗരം. മറ്റ് നഗരങ്ങൾക്ക് കിട്ടുന്ന യാതൊരു വികസന സാധ്യതകളും തിരുവനന്തപുരത്ത് കിട്ടുന്നില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ആ അവഗണന കാണാൻ കഴിയും. സ്മാർട്ട് സിറ്റി പദ്ധതി നരേന്ദ്രമോദിജി സർക്കാർ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ട് പോലും 1 വർഷം 500 കോടി രൂപ വെച്ച് 2500 കോടി രൂപ തിരുവനന്തപുരം നഗരസഭയ്ക്ക് കൊടുത്തിട്ട് വെറും 117 or 116 കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. ഈ നഗരത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള വികസനത്തിനും വേണ്ടിയിട്ടാണ് രൂപ കൊടുത്തത്. അപ്പോൾ ഈ നഗരത്തിന് ഒരു റിംഗ് റോഡ് വേണമെന്നുണ്ട്. ഈ നഗരത്തിന് അതുപോലെ തന്നെ നമ്മുടെ വിമാനത്താവളം വികസിപ്പിക്കണമെന്നുണ്ട്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട്.
ഇങ്ങനെ പല പല ആവശ്യങ്ങൾ ഈ നഗരത്തിനുണ്ട്. വാരണാസി പോലെ ഒരു ലോകോത്തര നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റുന്ന ശ്രമത്തിൽ കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം പ്രവർത്തിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു എളിയ പ്രവർത്തകൻ എന്ന രീതിയിൽ ഞാൻ പരിശ്രമിക്കും എന്നുകൂടി പറയുവാൻ ഈ അവസരം ഉപയോഗിക്കും. സാർ, ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ മേഖലകളിലൊന്നാണ് പാൽക്കുളങ്ങര വാർഡ്. അവിടെ നേരത്തെ പാർട്ടിയിലുണ്ടായിരുന്ന ഒരു വനിത അടുത്ത പാർട്ടിയുടെ മറ്റൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. അപ്പോൾ ശക്തമായ ഒരു മത്സരമാണ് നടന്നത്. അപ്പോൾ ഈ പ്രവർത്തകരുടെ, ബി ജെ പി പ്രവർത്തകരുടെയും സാറിൻ്റെ അഭ്യുദയകാംക്ഷികളുടെയും ഒരു പ്രവർത്തന രീതി എങ്ങനെയായിരുന്നു? അത് ഇത്തരത്തിൽ ഒരു ശക്തമായ മത്സരം, ഈ മത്സരത്തെക്കുറിച്ച്, ആ മത്സരത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് സാറൊന്ന് വിശദമാക്കാമോ? ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രതിനിധിയാണ്. ആ പ്രതിനിധിയെ ജയിപ്പിക്കുന്നതിൽ ഞാൻ ഉൾപ്പെടെ ഈ നിൽക്കുന്ന എല്ലാ പ്രവർത്തകരും അഹോരാത്രം പ്രയത്നിച്ചവരാണ്. കുടിവെള്ളം പോലും എടുക്കാതെ അവർക്ക് വേണ്ടി വോട്ട് തേടി നടന്നവരാണ് ഈ നിൽക്കുന്ന എല്ലാവരും. പക്ഷേ അവർ ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സംഘടനയെ മറന്നു, പാർട്ടി പ്രവർത്തകരെ മറന്നു, അവസാനം പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറി, എന്നിട്ട് ആ പാർട്ടിയുടെ ഒരു പ്രതിനിധിയായിട്ട് ഇവിടെ മത്സരിക്കുകയും ചെയ്തു. അപ്പോൾ ജനങ്ങളുടെ മനസ്സിനകത്തും പ്രവർത്തകരുടെ മനസ്സിനകത്തും ആ വികാരം എങ്ങനെ തിളച്ചു എന്നുള്ളത് ഞാൻ പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ കാരണം കൊണ്ടാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ പ്രവർത്തകർ ഈ നഗരത്തിൽ പ്രവർത്തന രംഗത്തിറങ്ങിയത് പാൽക്കുളങ്ങര വാർഡിലാണ്. എന്നു മാത്രമല്ല, സകല വ്യത്യാസവും മറന്ന് ആൺ പെൺ ഭേദമന്യേ അവർ എൻ്റെ വിജയത്തിന് വേണ്ടി, എൻ്റെ സംഘടനയുടെ വിജയത്തിന് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു. അതാണ് പാൽക്കുളങ്ങരയുടെ വാർഡിൻ്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത 800 ചിൽവാന വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി എന്നെ തിരഞ്ഞെടുക്കാൻ കാരണമായത്. ഈ ഒരു പ്രവർത്തനം ഞാൻ ഇന്നേ വരെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഒരു ഉദാഹരണം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവലോകനം നടത്തിയപ്പോൾ 1994 വോട്ട് എനിക്ക് കിട്ടും എന്ന് എൻ്റെ പ്രവർത്തകർ എഴുതി കൂട്ടി കണക്ക് അവതരിപ്പിച്ചു. എനിക്ക് കിട്ടിയത് റിസൾട്ട് വന്നപ്പോഴത്തേക്കത് 1983 വോട്ടാണ്. ഇത് മറ്റൊരു പാർട്ടിക്കും കഴിയാത്ത ഒരു വല്ലാത്ത അനുഭവമാണ് എനിക്ക് ഈ പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ടായത്. ശ്രീ പി അശോക് കുമാർ സാറിൻ്റെ വിജയത്തിന് വേണ്ടി സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ അഹോരാത്രം, അതുപോലെ കൈയും മെയ്യും മറന്ന് പ്രവർത്തിച്ചു. ഇപ്പോൾ സാർ അത് സൂചിപ്പിക്കുകയും ചെയ്തു. ഈ പ്രവർത്തനത്തിനൊക്കെ ഏകോപനം നൽകിയത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ബി എസ് കൃഷ്ണകുമാരേട്ടനാണ്. കൃഷ്ണകുമാരേട്ടൻ ടീം തത്വമയുടെയും വളരെ അടുത്ത സുഹൃത്താണ്. നമ്മുടെ തത്വമയി ടീമുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളിലും കൃഷ്ണകുമാരേട്ടൻ ഓഫീസിൽ വരാറുണ്ട്, കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ പ്രവർത്തന രീതി എങ്ങനെയായിരുന്നുവെന്ന് ഇതിന് ചുക്കാൻ പിടിച്ച കൃഷ്ണകുമാരേട്ടനോട് തന്നെ നമുക്ക് ചോദിക്കാം. കൃഷ്ണകുമാരേട്ട, എങ്ങനെയായിരുന്നു ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ? സ്ത്രീകളടക്കമുള്ളവർ നമുക്ക് വേണ്ടി അഹോരാത്രം വീടടച്ചിട്ട് പുറത്തിറങ്ങുകയായിരുന്നു അല്ലേ? കഴിഞ്ഞ ഒരു മാസം ഈ നിൽക്കുന്ന പ്രവർത്തകർ കൂടാതെ 100 പ്രവർത്തകർ ജോലിക്ക് പോലും പോവാതെ ഒരു മനസ്സോടുകൂടി ഈ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. കാരണം നമ്മളെ വഞ്ചിച്ചിട്ട് പോയ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു നമ്മളെ എതിർ സ്ഥാനാർത്ഥി. ആ വഞ്ചന മനസ്സിലാക്കിക്കൊണ്ട് ഒരേ മനസ്സോടുകൂടി, കാര്യം കൂലി വേലയ്ക്ക് പോകുന്നവരുണ്ട്, അല്ലാതെ ബാങ്കിൽ ജോലി ചെയ്യണവരുണ്ട്, അല്ലാതെ വലിയ പ്രൈവറ്റ് കമ്പനികളിലെ ജോലി ചെയ്യണവരുണ്ട്. ഒരാൾ പോലും ജോലിക്ക് പോവാതെ അവരെ സ്വന്തം മനസ്സും ശരീരവും അവർക്ക് കിട്ടുന്ന സാമ്പത്തികവും ഇതിനു വേണ്ടി ഈ ഇലക്ഷന് വേണ്ടി മുടക്കി, 1 വെളിയിൽ നിന്ന് കളക്ട് ചെയ്യാതെ മുടക്കിയാണ് ഈ ഇലക്ഷൻ അവർ ഫേസ് ചെയ്തത്. അതിൻ്റെ ഒരു വൻ വിജയമാണ് അത്. എനിക്കെന്നല്ല, ഒരാൾക്കെന്നല്ല, മുഴുവൻ പ്രവർത്തകരുടെയും വിജയമാണത്. അത് ഞാനതിലൊരു ഭാവമാക്കുമായി എന്നുള്ളതല്ലാതെ ഇത് പ്രവർത്തകരുടെ വിജയം മാത്രമാണ്. നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ വനിതാ പ്രവർത്തകരുടെ ഒരു അക്ഷീണ പ്രയത്നം, ശരിക്കും വനിതകൾ വീട്ടിലൊക്കെ വീട്ടമ്മമാരായവരുണ്ട്, അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവരുണ്ട്, അവരതൊക്കെ മറന്ന് സാറിന് വിജയത്തിന് വേണ്ടി പ്രയത്നിക്കുകയായിരുന്നു. അപ്പം വനിതകളുടെ ഒരു പ്രതിനിധിയായിട്ട് ശ്രീമതി സിന്ധു ഇവിടെ ഉണ്ട്, നമ്മോടൊപ്പമുണ്ട്. സിന്ധുവിനോട് ചോദിക്കാം, എങ്ങനെയായിരുന്നു ഇവരുടെ വനിതകളുടെ, അല്ലെങ്കിൽ ഈ കൂട്ടായ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്ന് സിന്ധുവിനോട് ചോദിക്കാം. എങ്ങനെയായിരുന്നു ഈ പരിപാടിയൊക്കെ? പരിപാടി എന്ന് പറയുന്നത് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഈ വർഷത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് വാശിയും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എൻ്റെ കൂടെ പ്രവർത്തിച്ച എൻ്റെ കോവർക്കേഴ്സ് എല്ലാവരും നല്ല രീതിയിൽ നമ്മുടെ ഒപ്പം തന്നെ നിന്ന് ഓരോ വീട് തോറും കയറി ഇറങ്ങി നമ്മൾ ബോധവൽക്കരണം നടത്തുകയും അതോടൊപ്പം തന്നെ സാറിന് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം വരുന്നില്ല, കാരണം സാറിന് ആൾറെഡി എല്ലാവർക്കും അറിയാം. അതുപോലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. അതുപോലെ ഞങ്ങൾ ഓരോരുത്തരുടെ ആൾക്കാരുടെ അടുത്ത് പോയി പറയുമ്പോഴത്തേക്കും തന്നെ അവർ തന്നെ നല്ല ഒരു പോസിറ്റീവ് ഇതാണ്, കാരണം നമ്മുടെ
പ്രവർത്തകരുടെ ആ നേരത്തെ ഉണ്ടായിരുന്ന കൗൺസിലറിൻ്റെ പ്രോബ്ലം കാരണം ഞങ്ങൾക്ക് അതൊരു ഇതായി. അതുപോലെ കൂട്ടായിട്ട് ഞങ്ങളെല്ലാവരും ഒത്തൊരുമയോട് പ്രവർത്തിച്ചതിൻ്റെ ഫലം നമ്മൾ അഭിമാനത്തോടുകൂടി ഞാൻ ആദരപൂർവ്വം ഞാൻ ഓർക്കുകയാണ് ഇപ്പോൾ. കാരണം സാറിനെ തന്നെ നമുക്ക് പ്രതിനിധിയായി കൊണ്ടുവരാനും പറ്റി, പാർക്കണങ്ങര വാർഡിനെ ഇനി ഒന്നാമത് എത്തിക്കുമെന്ന് 100% വിശ്വാസത്തോടുകൂടി നമ്മൾ. അപ്പോൾ പാൽക്കുളങ്ങരയിലെ വിജയഗാഥയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കേട്ടത്. ശ്രീ പി അശോക് കുമാർ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. സാർ, ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. മാത്രമല്ല, ഇനിയുള്ള തുടർ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഈ കൂട്ടായ പ്രവർത്തനങ്ങൾ ജനങ്ങളെല്ലാം ഒപ്പം നിൽക്കുകയാണ്. തീർച്ചയായിട്ടും സാറിന് സധൈര്യം മുമ്പോട്ട് പോകാം, ഇവരൊക്കെ ഒപ്പമുണ്ടാകും. അപ്പോൾ പാൽക്കുളങ്ങരെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞതുപോലെ നഗരസഭയിലെ ഒന്നാമത്തെ വാർഡാക്കി മാറ്റുക എന്നുള്ളതാകട്ടെ നമ്മുടെ ലക്ഷ്യം. നമുക്ക് ടീം തത്തുമയോട്, തത്തുമയുടെ പ്രേക്ഷകരോട്, ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്കും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കും അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഈ ജനനന്മയ്ക്ക് വേണ്ടിയിട്ട്, സാമൂഹ്യ വികസനത്തിന് വേണ്ടിയിട്ടും ഒക്കെ തത്തുമായി നടത്തുന്ന സേവനങ്ങൾ അങ്ങേയറ്റം പ്രശംസനീയമാണ്. അത് ഇനിയും തുടരുവാൻ ജഗദീശ്വരൻ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ രാഷ്ട്രീയം മറന്ന് രാഷ്ട്രനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ മടിക്കരുത് എന്നുകൂടി ഒരു അപേക്ഷ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുക. ഒരുപാട് നന്ദി. അപ്പോൾ എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി നേരുകയാണ് സാർ. അംഗം ജയിച്ചവർ ആദ്യ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു. ഇന്ന് ആദ്യ അധ്യായത്തിൽ നമുക്കൊപ്പം ചേർന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് പാൽക്കുളങ്ങര വാർഡിൽ നിന്ന് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജനമനസ്സിലേറിയ ശ്രീ പി അശോക് കുമാർ സാറാണ്. സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അംഗം ജയിച്ചവർ ആദ്യ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു ജനപ്രതിനിധിക്കൊപ്പം വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം. നമസ്തേ.